സിക്സ്ത് ക്ലാസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് കണ്ടല്ലോ ഫിഗർ വാട്ട് ഈസ് ദിസ് പിക്ചർ അബൌട്ട് ഈ പിക്ചറിൽ എന്താണ് ഒരു ഫാമിലിയാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ വാട്ട് ഈസ് ദിസ് പിക്ചർ അബൌട്ട് എന്ന് ചോദിക്കാൻ അതിൻ്റെ ആൻസർ എന്താണ് എ ഫാമിലി അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഈസ് ഡാൻറ്റിങ് നിയർ ദ ബോയ് ആ കുട്ടിയുടെ അടുത്ത് ആരാ നിൽക്കുന്നത് കുട്ടിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ് ഗ്രാൻഡ് മദർ അല്ലേ ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് അപ്പോൾ അത് ഗ്രാൻഡ് മദർ അപ്പോൾ ആ കുട്ടിയുടെ ഗ്രാൻഡ് മദർ ഹു ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ബോയ് ഗ്രാൻഡ് മദർ അടുത്തത് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദിസ് ഫാമിലി ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സാണുള്ളത് എത്ര മെമ്പേഴ്സ് ഉണ്ട് ഫൈവ് മെമ്പേഴ്സ് ആണുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ തന്നിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെറ്റ് എസ് തിങ്ക് അബൌട്ട് അവർ ഫാമിലി ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ ആൻസർ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്നാമത്തത് ഒരു ഫാമിലിയുടെ പിക്ചർ ആയിരുന്നു അത് പിന്നെ ആ ബോയിടെ അടുത്ത് നിന്നത് ഒരു ഗ്രാൻഡ് മദർ ആയിരുന്നു പിന്നെ അവരുടെ ഫാമിലി മൊത്തം അഞ്ച് മെമ്പേഴ്സാണുള്ളത് നെക്സ്റ്റ് ലെറ്റ്സ് തിങ്ക് അബൌട്ട് അവർ ഫാമിലി നമുക്കിനി നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കാം ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതാനുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് എഴുതാനാണെങ്കിൽ മൊത്തം നാല് ഉള്ളത് എൻ്റെ ഫാമിലിയിൽ നാല് മെമ്പേഴ്സാണ് ഉള്ളത് ഹു ഈസ് യുവർ ഫാദർ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്ത്വാണ് ഹു ഇസ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരാണോ എഴുതാനുള്ള ഹു ഇസ് യുവർ ഫാദർ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്തുവാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് എഴുതാണ് മിസ്റ്റർ ഗോപാൽ ഗോപാൽ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ മദർ എന്താണ് നിങ്ങളുടെ അമ്മയുടെ പേര് അപ്പോൾ നമ്മളുടെ അമ്മയുടെ പേരാണ് എഴുതാനുള്ളത് അപ്പോൾ മിസ്സിസ് ശകുന്തള ഞാൻ എൻ്റെ അമ്മയുടെ പേരാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ഞാൻ എഴുതി അടുത്തത് ഡു യു ഹാവ് എ സിസ്റ്റർ നിങ്ങൾക്ക് ഒരു സിസ്റ്റർ ഉണ്ടോ നോ ഐ ഹാവ് നോ സിസ്റ്റർ എനിക്ക് സിസ്റ്റർ ഇല്ല നിങ്ങൾക്ക് സിസ്റ്റർ ഉണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് സിസ്റ്റർ ഉണ്ടോ എന്നുള്ളത് യെസ് എന്ന് എഴുതുക ഇനി സിസ്റ്റർ ഇല്ലാത്തവരാണെങ്കിൽ നോ എന്ന് എഴുതുക അങ്ങനെ വേണം ഇവിടെ എഴുതാനുള്ളത് ഓക്കെ അപ്പോൾ രണ്ടാമത് നമ്മുടെ ഫാമിലിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് ഈ ബ്ലൂ കളറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫാമിലിയിൽ മൊത്തം നാല് മെമ്പേഴ്സ് ഉണ്ട് അച്ഛൻ്റെ പേര് മിസ്റ്റർ ഗോപാൽ അമ്മയുടെ പേര് മിസ്സിസ് ശകുന്തള സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നോ ഇനി സിസ്റ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായതാണല്ലോ അവിടെ യെസ് യെസ് എന്നാണ് ഏതാണുള്ളത് കേട്ടോ നൗ ഡെസ്ക്രാബ് യുവർ ഫാമിലി ഇനി നമുക്ക് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഉള്ള ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന നോട്ട്സ് ഞാൻ പറയുന്ന നോട്ട്സൊക്കെ ഭയങ്കര ലെങ്തി ആയി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഫാമിലിയെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ള അപ്ഡേഷൻ കൊടുത്തു വേണം എഴുതാനുള്ളത് ഇവിടെ ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മൈ ഫാമിലി ഹാസ് ഫോർ മെമ്പേഴ്സ് എൻ്റെ ഫാമിലിയിൽ നാല് മെമ്പേഴ്സാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ മൂന്ന് മെമ്പേഴ്സ് ആണെങ്കിൽ മൂന്നെണ്ണ എഴുതുക ഇനി അഞ്ചാണെങ്കിൽ അഞ്ച് അങ്ങനെ നിങ്ങളുടെ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ അത്രയും എണ്ണം അവിടെ കൊടുക്കുക മീ മൈ ഫാദർ മൈ മദർ ആൻഡ് മൈ ബ്രദർ ആരൊക്കെയാന്ന് എൻ്റെ ഫാമിലിയിൽ ഉള്ളതെന്ന് പറഞ്ഞേക്കുന്ന മീ ഞാനും പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ആൻഡ് മൈ ബ്രദർ പിന്നെ എൻ്റെ സഹോദരനും മൈ ഫാദേസ് നെയിം ഈസ് മിസ്റ്റർ ഗോപാൽ എൻ്റെ അച്ഛൻ്റെ പേര് മിസ്റ്റർ ഗോപാൽ എന്നാണ് ആൻഡ് ഹി ഈസ് എ ഡ്രൈവർ അദ്ദേഹം ഒരു ഡ്രൈവറാണ് അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേരെഴുതുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണോ അതെഴുതുക ഇനി തൊഴിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് നെയ്മ ഞാൻ പറഞ്ഞുതരും കേട്ടോ ഇനി പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് മൈ മദർ ഈസ് മിസ്സിസ് ശകുന്തള ആൻഡ് ഷീ ഈസ് ഹൗസ് വൈഫ് എൻ്റെ അമ്മ അമ്മയുടെ പേരെന്താണ് ശകുന്തള എന്നാണ് മിസ്സിസ് ശകുന്തള പിന്നെ ആൻഡ് ഷീ ഈസ് ഹൗസ് വൈഫ് അവ അതെ അവർ ഒരു എന്താണ് ഹൗസ് വൈഫാണ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് മൈ ബ്രദേഴ്സ് നെയിം ഈസ് ശരത് എൻ്റെ സഹോദരൻ്റെ പേര് ശരത് എന്നാണ് ഹീസ് സ്റ്റഡിയിങ് എൻ നയൻത് സ്റ്റാൻഡേർഡ് അവൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെയൊന്നും അല്ല അത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഐ ലവ് മൈ ഫാമിലി വെരി മച്ച് ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുന്നു വളരെയധികം സ്നേഹിക്കുന്നു ഇത്രയേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ഇതാണ് ഫാമിലിയെക്കുറിച്ചുള്ളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഫാമിലിയെ കുറിച്ച് എഴുതുകയായിട്ട് അത് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തി എഴുതണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി തീർന്നു അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി ദ ബോയ് ഇൻ ദ പിക്ചർ ഈസ് സ്പീക്കിങ് അബൌട്ട് ഹിംസെൽഫ് അത ഇവിടെ ഒരു പിക്ചറിലൊരു ബോയെ കണ്ടില്ല ഒരു കുച്ചി കുട്ടിയെ കണ്ടില്ലേ ആ കുട്ടി അവനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം അവൻ പറഞ്ഞേക്കുന്നത് കുട്ടി പറഞ്ഞേക്കുന്നത് ഐ ആം രാജു ആൻഡ് രാജു ആണ് മൈ ഫാദർ ഈസ് രാജൻ എൻ്റെ അച്ഛൻ്റെ പേര് രാജൻ ആൻഡ് മൈ മദർ ഈസ് രമ എൻ്റെ അമ്മയുടെ പേര് രമ എന്നാണ് മൈ ഗ്രാൻഡ് ഫാദർ രാമൻ ഡായ് ടു ഇയേഴ്സ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൂപ്പനായ രാമൻ മരിച്ചുപോയി മൈ ഗ്രാൻഡ് മദർ ഈസ് രമണി എൻ്റെ അമ്മൂമ്മയുടെ പേര് രമണി എന്നാണ് ദേ ഹാവ് ത്രീ ചിൽഡ്രൻ അവർക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ആർക്കാണ് മൂന്ന് കുട്ടികളെന്ന് പറഞ്ഞേക്കുന്നത് രാമൻ അതായത് ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആയ രാമനും പിന്നെ ഗ്രാൻഡ് മദറായ രമണിക്കും മൂന്ന് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൈ ഫാദർ ഈസ് ദയർ യങ്ങർ സൺ എൻ്റെ അച്ഛനാണ് ഏറ്റവും ചെറിയ ആൾ ആയിട്ടുള്ള ആൾ ഏറ്റവും ചെറിയ മകൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് മൈ ഫാദർ ഹാസ് ടു സിസ്റ്റേഴ്സ് ആൾസോ എൻ്റെ അച്ഛന് രണ്ട് സഹോദരിമാരും കൂടിയുണ്ട് റോജ ആൻഡ് റോമ റോജായും റോമയും ഐ ഹാവ് എ ബ്രദർ ഹീസ് റിയാൻ എനിക്കൊരു ഉണ്ട് അവൻ്റെ പേര് റിയാൻ എന്നാണ് അപ്പോൾ ഇത്രയാണ് ആ കുട്ടി അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നൗ കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ ഇനി ഇവിടെ ഒരു ഫാമിലി ട്രീക്ക് തന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇത് നമുക്ക് ചെയ്യാം ഈ ഒരു ആക്ടിവിറ്റി ആ ഫാമിലി ട്രീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കോളത്തിലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് എന്താണ് രാമൻ രാമൻ എന്നാണ് ലേറ്റ് എന്ന് കൊടുത്തേക്കുന്നത് എന്താണ് അദ്ദേഹം മരിച്ചു പോയതാണ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അടുത്ത ഗ്രാൻഡ് മദർ രമണി ഗ്രാൻഡ് മദറിൻ്റെ പേര് എന്നാണ് അടുത്ത താഴെ റോമ എന്ന് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ ഫാദേഴ്സ് സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫാദർ അതായത് ഈ രാജുവിൻ്റെ ഫാദർ ആയ രാജന് രണ്ട് സിസ്റ്റേഴ്സാണ് ഉണ്ടെന്ന് പറഞ്ഞേക്കുക ആരൊക്കെയാണ് റോമായും റോജായും അപ്പോൾ അതാണ് ആ രണ്ട് കോളത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഫാദർ സിസ്റ്റർ റോമ ഫാദർ സിസ്റ്റർ റോജ അടുത്ത കോളത്തിൽ ഫാദർ രാജൻ രാജനാണ് ഫാദർ അടുത്ത അതിൻ്റെ അടുത്ത കോളത്തിൽ രമ എന്ന് കൊടുത്തിട്ടുണ്ട് രമ ആരാണ് മദറാണ് അല്ലേ മദർ രമ ഇനി ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് മക്കളാണുള്ളത് രാജു ഫസ്റ്റ് കോളത്തിൽ ഐന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് രാജു അതായത് ഞാൻ ഈ രാജു ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഐ രാജു അതിൻ്റെ ഇപ്പുറത്തെ കോളത്തില് രണ്ട് ഡാഷാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രാജുവിൻ്റെ ബ്രദറാണ് റിയാൻ അപ്പോൾ ബ്രദർ റിയാൻ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ട്രീ കംപ്ലീറ്റ് ആയി മനസ്സിലായോ ഇത് എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈയൊരു ഫാമിലി ട്രീയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിൻ്റെ അകത്തുള്ള ഓരോ മെമ്പേഴ്സിനെയും പറഞ്ഞിട്ടുള്ളത് രാജുവായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ് രാജുവായിട്ട് ഈ ഓരോ മെമ്പേഴ്സിനുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് കൊടു എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഫസ്റ്റ് ഗ്രാൻഡ് ഫാദർ രാജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ രാജുവിൻ്റെ ഗ്രാൻഡ് മദർ രാജുവിൻ്റെ ഫാദർ രാജുവിൻ്റെ മദർ രാജുവിൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ പിന്നെ റിയാൻ രാജുവിൻ്റെ ബ്രദർ